പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ 10-ാം ക്ലാസ് യോഗ്യതയിൽ വിളിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്നതായിരുന്നു മിനിമം 10-ാം ക്ലാസ്സിലുള്ള കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വിജ്ഞാപനം, 10-ാം ക്ലാസ് മാത്രം മതി, അഗൈൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 10-ാം ക്ലാസ്സുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പുതിയ റിക്രൂട്ട്മെന്റ് ക്ഷണിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത് കേവലം ഒരു റിക്രൂട്ട്മെന്റ് അല്ല, രണ്ട് റിക്രൂട്ട്മെന്റുകളാണ് ഒരുമിച്ച് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. ഒന്ന് ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക, മറ്റൊന്ന് കോൺസ്റ്റബിളുമാണ്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് കോൺസ്റ്റബിളിലേക്കാണ് ക്ഷണിക്കുന്നത്, കേരള സർക്കാരിൻ്റെതല്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് വിളിക്കാൻ പോകുന്ന ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് ചെക്ക് ചെയ്യാം. പോലീസ് കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് വെച്ചിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുകയാണ്. അതായത് ഇതിനെ അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ് മാത്രം മതി, മറ്റൊരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിലും 10-ാം ക്ലാസ്സുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു റിക്രൂട്ട്മെൻ്റ് അല്ല, രണ്ടെണ്ണമാണ് വരാൻ പോകുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് പുതിയ വിജ്ഞാപനം. ഇതിനു മുമ്പ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തന്നെ ആനിമൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എല്ലാം അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇതുവരെ യാതൊരു അപ്ഡേറ്റും ഇല്ല. ഉടനെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. അതുപോലെ ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ITBP വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരിക്കലും ഒരു അവസരം നിങ്ങൾ കളയണ്ട, തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും, കാരണം അടിസ്ഥാന യോഗ്യത, മിനിമം യോഗ്യത 10-ാം ക്ലാസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതിനു മുമ്പ് ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകൾ ITBP വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമ്മൾ അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എല്ലാം അപേക്ഷ തുടങ്ങിയതിന് ശേഷവും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ദയ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്, അതിന് അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 2 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ആദ്യം വന്നിട്ടുള്ളത് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ അതിൻ്റെ കൂടെ കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ മിനിമം 10th ബേസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനുമാണ് വന്നിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. പുരുഷന്മാർക്ക് ജനറൽ വിഭാഗത്തിന് ഏകദേശം അതിന് 34 വേക്കൻസി, EWS വിഭാഗത്തിന് ഏകദേശം 10 വേക്കൻസി, OBC വിഭാഗത്തിന് 44 വേക്കൻസി, SC വിഭാഗത്തിന് 15 വേക്കൻസി, ദെൻ ST വിഭാഗത്തിന് 4 വേക്കൻസി. അങ്ങനെ മൊത്തത്തിലാണ് 107 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഫീമെയിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, ഫീമെയിൽസിന് ഓരോരു വിഭാഗത്തിനും കാറ്റഗറിക്കും റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിന് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 6 വേക്കൻസി, EWS കാറ്റഗറിക്ക് 2 വേക്കൻസി, OBC വിഭാഗത്തിന് 8 വേക്കൻസി, SC വിഭാഗത്തിന് 2 വേക്കൻസി, ST വിഭാഗത്തിന് 1 വേക്കൻസി. അങ്ങനെ ടോട്ടലായിട്ട് 19 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ മാത്രമായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു തസ്തികക്ക് മാത്രം 126 വേക്കൻസികൾ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനാണ്, അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ജനറലിന് ഏകദേശം വന്നിട്ടുള്ളത് 58 വേക്കൻസി, EWSന് ഏകദേശം 14 വേക്കൻസി, OBCക്ക് 38 വേക്കൻസി, SCക്ക് ഏകദേശം 21 വേക്കൻസി, ST ഏകദേശം 11 വേക്കൻസി. അങ്ങനെ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് 142 വേക്കൻസികളാണ്. ദെൻ ഫീമെയിൽ വിഭാഗത്തിന് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 10 വേക്കൻസി, അതുപോലെ തന്നെ EWS വിഭാഗത്തിന് 2 വേക്കൻസി, OBC വിഭാഗത്തിന് 7 വേക്കൻസി, SC വിഭാഗത്തിന് 4 വേക്കൻസി, ST വിഭാഗത്തിന് 2 വേക്കൻസി. അങ്ങനെ മൊത്തത്തിൽ 25 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മാത്രമായിട്ട് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ 167 വേക്കൻസികൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ വേക്കൻസീൻ്റെ കാര്യം നോക്കിയിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല. വേക്കൻസി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകളാണ് ITBP ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസി ഇൻക്രീസ് ആവാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയം എത്തുമ്പോഴേക്ക്, അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടുന്ന സമയം എത്തുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസി ലെവൽ കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേക്കൻസീൻ്റെ കാര്യത്തിൽ നിങ്ങൾ പാനിക് ആവേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 rupees ആണ് പറയുന്നത്, ഏകദേശം 100 rupees പറയുന്നത്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കേണ്ടതായിട്ടുണ്ട്. ഫീമെയിൽ കാറ്റഗറി, അതുപോലെ തന്നെ SC ST വിഭാഗം, ഇതിൽപ്പെട്ടിട്ടുള്ള ആരും അപേക്ഷാ ഫീസ് അടക്കേണ്ട. എല്ലാ കാറ്റഗറിയിലുള്ള ഫീമെയിൽസും പിന്നെ SC ST ഉദ്യോഗാർത്ഥികളും അപേക്ഷാ ഫീസ് അടക്കേണ്ട. പിന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ടത് ജനറലും OBCയും ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഇതിൻ്റെ പേ സ്കെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് ഏകദേശം ലെവൽ 4 പേ സ്കെയിലായിരിക്കും ലഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 25,500 മുതൽ ഏകദേശം
21,100 വരെയൊക്കെയാണ് ലഭിക്കുക. ദെൻ അലവൻസ് വേറെയും ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് ലെവൽ 3 പേ സ്കെയിലായിരിക്കും ഏകദേശം 21,700 മുതൽ 69,100 വരെ ലഭിക്കുന്ന പേ സ്കെയിലാണ് വരട്ടുള്ളത്. ദെൻ അലവൻസ് വേറെയും ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. SC ST OBC ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ നൽകുന്നത് പോലെ തന്നെ പ്രായത്തിൽ ഇളവ് നൽകുന്നതായിരിക്കും. SC ST വിഭാഗത്തിന് 5 വർഷത്തെ ഇളവാണ് ഇതിൽ നിന്ന് നൽകുന്നത്. അതായത് 30 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. 10+2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. വിത്ത് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ആൻഡ് മാത്സ് +2 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവ് അഗ്രിഗേറ്റഡ് ഏകദേശം 45% മാർക്കോടുകൂടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. 10ാം ക്ലാസിൻ്റെ കൂടെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെ ട്രേഡാണ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫ്രം എ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനും 10ാം ക്ലാസ്സും ITIയും ഇല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10ാം ക്ലാസ് വിത്ത് സയൻസ് എല്ലാവരും എടുത്ത് പഠിച്ചതായിരിക്കും. PCM തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൽ ഉണ്ടാവും. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 10ാം ക്ലാസ്സിൽ ഉണ്ടാവുന്ന സബ്ജക്റ്റാണ്. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ കൂടെ 3-year ഡിപ്ലോമയും കൂടി ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ ഡിസിപ്ലിനിലാണ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫ്രം എ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷനാണ്, കോൺസ്റ്റബിൾ ആണ്. അതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇതിന് എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 5 വർഷത്തെ ഇളവ് ഈ ഒരു 23 വയസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ആണ്. അഗെയിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മെട്രിക്കുലേഷൻ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് മാത്രം മതി ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട്. കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് വിജയം മതി. D+ പ്രശ്നമില്ല, പെർസെൻറ്റേജ് കുറഞ്ഞാൽ പ്രശ്നമില്ല, ഒരു പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഡിസേബിൾ ആയിട്ട് ഡിപ്ലോമ ചോദിക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കത്തേ ഉള്ളൂ. അതില്ലെങ്കിലും നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിസേബിൾ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം മതി എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വളരെ നല്ലൊരു അവസരം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ മുഖാന്തരമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടാകുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പിന്നെ റിട്ടേൺ എക്സാമിനേഷനും അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റും പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയധികം കാര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ്. അതായത് ആദ്യം PET ഉണ്ടാവും, പിന്നെ PST ഉണ്ടാവും, പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1 നവംബർ 2022 അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 13 നവംബർ 2022, അതായത് അടുത്ത മാസം 1ാം തീയതി തുടങ്ങി അടുത്ത മാസം 30ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് കയറി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ പുരുഷന്മാർക്ക് വരുന്നത് 1600 മീറ്റർ ഓട്ടമാണ് ആദ്യം വരുന്നത്. ഏകദേശം 7.5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഓടി തീർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട്, 11 ഫീറ്റ് 3 ചാൻസ് തരും, അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പാസ്സായാൽ മതിയാവുന്നതായിരിക്കും. അതുപോലെ ഹൈ ജമ്പ് വരുന്നുണ്ട്, ഏകദേശം 3.5 ഫീറ്റാണ് വരുന്നത്, 3 ചാൻസ് അതിനും തരും, അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പാസ്സായാൽ മതിയാവുന്നതായിരിക്കും. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ 800 മീറ്റർ റേസ് വരുന്നുണ്ട്, അത് ഏകദേശം 4.45 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തേണ്ടതായിട്ടും. പിന്നെ ഏകദേശം ലോങ് ജമ്പ് 9 ഫീറ്റ് 3 ചാൻസ് ആണ് തരുന്നത്. പിന്നെ ഹൈ ജമ്പ് ഏകദേശം 3 ഫീറ്റ് 3 ചാൻസസ് തരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കവർ ചെയ്താൽ മതിയാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കിയത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. താഴെ ഫോർ മോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് OMR ബേസ്ഡ് എക്സാം ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 4 ഓപ്ഷൻസ് ഉണ്ടാകും, അതിലൊന്ന് ശരി ഉത്തരമായിരിക്കും. അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കറപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്, ടിക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പറയുന്നത്. ഏകദേശം 2 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴ്ന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തും അത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷകൾ സമർപ്പിച്ച് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി യോഗ്യത ഉള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.